ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അവളെന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾഡ് കുറേ കാലം മുന്നുള്ള ഫ്രണ്ടാണ്. ഇപ്പോഴും ഞങ്ങൾ നല്ല റിലേഷനാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഭയങ്കര ടച്ചാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീട്ടിലൊക്കെ പോവാറുണ്ട്. ഇതൊരു സർപ്രൈസിങ് ആയിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, അതിന് തൊട്ടടുത്ത് വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിനു മുന്നേയൊക്കെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ ഇവിടെ രാവിലെ ആണ്. രാവിലെ ഒരു 10 മണിയുടെയൊക്കെ മുന്നായിട്ട് തന്നെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഇങ്ങനത്തെ എല്ലാ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ചോപ്പറിൽ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുക. അതായത് ഇതുപോലെ ഇങ്ങനെ ബാക്കിലോട്ട് വലിച്ചെടുക്കുക. നല്ല സുഖമാണ്. നല്ല ഫുൾ ഒരേ സ്ട്രെങ്ത്തിലായിട്ട് തന്നെ നമുക്ക് സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരും. കാണാനും നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് അരിഞ്ഞെടുക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അരിഞ്ഞ് നല്ല പോലെ വന്നിട്ടുണ്ട്. ഈ നേരത്തെ തന്നെ അടുപ്പത്ത് ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് അത് നല്ലോണമെന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ ഉലുവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ടീസ്പൂണാണ്. കറിവേപ്പില ഇട്ടിട്ട് തൂമിച്ചെടുക്കുക. അതിനുശേഷം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ തരം പച്ചക്കറികളാണെന്ന് വെച്ചാൽ, നമ്മളെ സാധാ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ്. തക്കാളി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ മുളക്. ഈ വറ്റൽ മുളകല്ല, ഇതിൽ പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽ മുളകാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൂമിക്കുന്ന ടൈമിൽ തന്നെ ഇടണം. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇഞ്ചി, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, അതൊക്കെ നമുക്ക് അറിയാമല്ലോ നമ്മൾ ഇത്ര അളവിൽ ഇത്ര എടുക്കണം എന്നുള്ള ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. പിന്നെ ഇതിലേക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ നായിട്ട് വരുമ്പോൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒക്കെ കുറച്ചൊന്ന് ആയതിന് ശേഷമാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും പിന്നെ പുളിയൊക്കെ പിഴിഞ്ഞ് കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു മെത്തേഡാണ്. കാരണം ഇതിൽ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാ എങ്ങനെയാണോ മീൻ വറ്റിക്കുന്നത് അതാണ് സംഭവം. ഇവരാണ് വേറെ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചിരുന്നത്. നിങ്ങളെല്ലാവരും ഇനി മീൻ വറ്റിക്കുമ്പോൾ ഇതേ മോഡലൊന്ന് വെള്ളമൊന്ന് യൂസ് ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. ബൈ.